السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇമാം മഖരീസി റഹ്മഹുള്ള, ഷാഫിഈ മദ്ഹബുകാരനായിട്ടുള്ള ഇമാം മഖരീസി റഹ്മഹുള്ള, അദ്ദേഹം വഫാത്തായത് ഹിജ്റ എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് എന്നാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ തജ്രീദ് തൗഹീദുൽ മുഫീദ് എന്നൊരു കിതാബ് അഖീദയിൽ അദ്ദേഹത്തിനുണ്ട്. ആ കിതാബാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ നോട്ട്സ് 8 മൊഡ്യൂൾ നോട്ട്സ് കഴിഞ്ഞു. ഈ മൊഡ്യൂൾ 9 എന്നാണ് വൽ ഖുർആനിൽ കരീം വൽ കുതുബിൽ മുനസ്സലതു മിൻ ഇൻദില്ലാഹി കുല്ലുഹ مصرحة بالرد على أهل هذا الإشراك. قرآن كريم شد قرآن إن لا الله إلا وكلمه الله تعالى إلا أبدي نوائت الله أبدي ربك أبدت الله إلا جنبنا إلا بشد بيدنغل كلها بيلا مصرحة مكتما كنت بالرد كننا نقول على أهل هذا الإشراك إشركة جينا آلالة എതിരായിട്ടുള്ള ഖണ്ഡനം കൊണ്ട് വ്യക്തമാക്കപ്പെട്ടതാണ്, വ്യക്തമാണ്. അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഏത്? എല്ലാ വിശുദ്ധ വേദങ്ങളിലും, വിശുദ്ധ ഖുർആൻ ഉൾപ്പെടെയുള്ള എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും. കൗലിഹി തആല ഇയ്യാക നഅ്ബുദു, അള്ളാഹുവിന്റെ വചനം പോലെ ഇയ്യാക നഅ്ബുദു, ഇയ്യാക നഅ്ബുദു എന്ന് പ്രതിജ്ഞ ചെയ്യാൻ നമ്മോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുകയാണ്. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. ോട് മാത്രം നിങ്ങൾ സഹായമാക്കുന്നു. നിഷേധിക്കുന്നു അത് ഇയാക്കനാബുദി എന്ന വചനം. ഷിർക്കുൽ മഹബത്തും ഷിർക്കുൽ ഇലാഹിയത്തും, ഷിർക്കുൽ മഹബത്തി വൽ ഇലാഹിയത്ത്, മഹബത്തിലും ഇലാഹിയത്തിലും വരുന്ന ഷിർക്കിനെ അത് നിഷേധിക്കുന്നു. വല്ലദീൻ ആമനു അശബ്ദ ഹുബ്ബനില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്ക്, സത്യവിശ്വാസികൾ, അവര് അള്ളാഹുവിനോട് ശക്തമായ, കൂടുതൽ ശക്തമായിട്ടുള്ള മഹബ്ബത്ത് ഉള്ളവരാണ്. ഏറെ മുശ്രിക്കുകളെ കുറിച്ച് എന്ന് പറഞ്ഞത് അവർ മറ്റുള്ളവരോട് അള്ളാഹുവിനെ സ്നേഹിക്കുന്നതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. അപ്പൊ അത് എന്താണ്? അള്ളാഹുവിനോടുള്ള സ്നേഹം പോലെ മറ്റുള്ളവരാളെ സ്നേഹിക്കാൻ, മറ്റുള്ള ആരെയും സ്നേഹിക്കാൻ പറ്റില്ല. അള്ളാഹുവിനോടുള്ള സ്നേഹം കൂടുതൽ ശക്തമാണ്. അപ്പൊ ഇങ്ങനെയുള്ള മഹബത്തിലെയും ഉലൂഹിയത്തിലെയും അല്ലെങ്കിൽ ഇലാഹിയത്തിലെയും ഷിർക്കിനെ നിഷേധിക്കുന്നതാണ് ഇയ്യാക നഅ്ബുദു എന്ന്. നമ്മൾ വിശദമായിട്ട് നേരത്തെ പറഞ്ഞു ഖൗലുഹു ഇയ്യാക നസ്തഈൻ, എന്നോട് മാത്രം ഞങ്ങൾ സഹായം അർപ്പിക്കുന്നു എന്ന വചനം, ശുദ്ധ വചനം. ഫഇന്നഹു യൻഫി ഷിർക്കൽ ഖൽഖി വറുബൂബിയത്തി, ഖൽഖ് സൃഷ്ടിപ്പിലും റുബൂബിയത്തിലും ഉള്ള ഷിർക്കിനെ നിഷേധിക്കുന്നു. ഫതളമ്മനത്ത് ഹാദിഹിൽ ആയത്തു തജ്രീദ് തൗഹീദി റബ്ബിൽ ആലമീന ഫിൽ ഇബാദതി. അപ്പോൾ ഈ ആയത്ത്, അതായത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്ത്, തവമ്മനത്ത് അത് ഉൾക്കൊള്ളുന്നു, അത് ഉൾക്കൊള്ളുന്നു എന്ത്? തജ്രീദ് തൗഹീദ് ഫി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനുള്ള തൗഹീദിനെ അത് അനാവരണം ചെയ്യുന്നു, അതിനെ ശരിക്ക് വ്യക്തമാക്കി കാണിക്കുന്നതാണ് അത്. വഅന്നഹു അള്ളാഹുവിനോടൊത്ത് വേറൊന്നിനെയും പങ്കുചേർക്കാൻ പറ്റുകയില്ല, അനുവദനീയമല്ല എന്ന കാര്യം. ലാഫിൽ അഫ്ആലി വലാഫിൽ അൽഫാദി വലാഫിൽ ഇറാദാതി, ഫിഅ്ല് പ്രവൃത്തികളിലാവട്ടെ, ലഫ്ല് വാക്കുകളിലാവട്ടെ, അതേപോലെ ഉദ്ദേശങ്ങളിലാവട്ടെ, അള്ളാഹുവിന് അള്ളാഹുവിനോടൊപ്പം മറ്റൊരാളെ മറ്റൊന്നിനെയും പങ്കുചേർക്കാൻ പറ്റില്ല. ഏതുപോലെ ഫഷിർക്കു ബിഹി ഫിൽ അഫ്ആലി കസ്ജൂദി ലിഗൈരിഹി സുബ്ഹാനഹു വതആല والطواف بغيره بغير بيته المحرم وحلق الرأس عبودية وخضوعا لغيره وتقبيل الأحجار غير الحجر الأسود الذي هو يمينه في الأرض وتقبيل القبور واستلامها والسجود لها. يعني في غير الغري رغبت غير الغري الشرك الوضاحة من المريان فالشرك به في الأفعال بول الله في البنجزرقاء في غير الغري الله في البنجزرقاء إنما معنى ഉദാഹരണം അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യും പോലെയാണ്. ഇപ്പൊ ഇത് പറയുമ്പോൾ ചിലർ കേൾക്കും ആദം നബി അലൈഹി സ്വലാം സുജൂദ് ചെയ്തില്ല, ആദം നബി അലൈഹി സ്വലാം മലക്കൾ സുജൂദ് ചെയ്തില്ല. അത് ഈ ത്വാഅത്തിന്റെ സുജൂദ് അള്ളാഹു കൽപ്പിച്ചത് പ്രകാരം ആ സമയത്ത് ചെയ്തതാണ്. അതേപോലെ യൂസുഫ് അലൈഹി സ്വലാമിനും സഹോദരങ്ങളും മാതാപിതാക്കളും സുജൂദ് ചെയ്തു, അത് അവരുടെ ശരിയത്തിൽ അനുവദനീയമായിരുന്നു എന്നാണ് പണ്ഡിതന്മാരെ സംബന്ധിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത്.
എന്നെ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ അനുവാദം ചോദിച്ചിട്ട് നബി അനുവാദം കൊടുത്തില്ല. ഒരു സൃഷ്ടി സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ അനുവദനീയമായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിനെ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെന്ന് വിശ്വാസന പറയുകയും നബിക്ക് സുജൂദ് ചെയ്യുന്നത് പോലും നബി അനുവദിക്കാതിരിക്കുകയുമാണ് ചെയ്തത്. അപ്പൊ നബിസ്വലാഹു അഷറഫുൽ ഖൽഖാണ്. അപ്പൊ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം, സുജൂദ് ഗൈറില്ല, അള്ളാഹുവിനല്ലാതെ സുജൂദ് ചെയ്യൽ ഷിർക്കാണ് എന്നാണ് ഇമാം അവർക്കിവിടെ വ്യക്തമാക്കുന്നത്. നേരെ മറിച്ച് അത് പിന്നെ ഹറാമ മാത്രം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് തോന്നും. പക്ഷെ എന്തായാലും ഇപ്പൊ മഖ്ലീസ് റഹിമഹുള്ള അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യൽ ഷിർക്കാണ് എന്നാണ് വ്യക്തമായി പറയുന്നത്. ഇനി ബൈത്തുല്ലാഹിൽ മുഹറം, അതായത് കഅബ, കഅബയ്ക്ക് അല്ലാതെ ത്വാഫ് ചെയ്യൽ, കഅബയെ ത്വാഫ് ചെയ്യൽ, ഖബറുകൾ ത്വാഫ് ചെയ്യാൻ പാടില്ല, കഅബയെ ത്വാഫ് ചെയ്യാം, കഅബ അല്ലാത്തതിനെ ത്വാഫ് ചെയ്യാം. വഹൽഖു റഅ്സി, തല മുണ്ഡനം ചെയ്യൽ, മുട്ടയടിക്കുക. ഉബൂദിയത്തുൽ മഖ്ളൂഅൻ ഗൈരിഹി, അല്ലാഹു അല്ലാത്തവർക്ക് ഖുദൂഅ് എന്ന നിലക്ക്, അല്ലാഹു അല്ലാത്തവർക്ക് വിനയം, അല്ലാഹു അല്ലാത്തവരെക്കുള്ള താഴ്മ എന്നാൽ ഉബൂദിയത്ത് എന്ന നിലക്ക് ചെയ്യാം. ഷെയ്ഖുമാരെ, ചില ഷെയ്ഖുമാർക്ക് വേണ്ടിയിട്ട് അവരുടെ മുരീദുമാർ പിന്നെ തല മുട്ടയടിക്കുന്നതിനെ സംബന്ധിച്ച് മുമ്പ് നമ്മൾ ക്ലാസ് എടുത്തത് തലമുണ്ടനം സംബന്ധിച്ചൊരു വിഷയം. അപ്പൊ അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യൽ എന്തല്ല അനുവദനീയം എന്നല്ല, അത് ഷിർക്കാണ് എന്നാണ് ഇമാമുകൾ പറയുന്നത്. ഇനി ഹജറുൽ അസ്വദ് അല്ലാത്തതിനെ എന്ത് ചെയ്യാ, തഖ്ബീർ ചെയ്യാ, ചുംബിക്കാം. ഹജറുൽ അസ്വദിനെ ചുംബിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതാണ്. ഉമർ അള്ളാഹു എന്ന് പറഞ്ഞു, അല്ലേ ഈ ഒരു കല്ലാണെന്ന് എനിക്കറിയാം, പക്ഷെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എന്റെ നബി എന്നെ ചുംബിച്ചിട്ടുണ്ട്, നാഷെ അല്ലേ അങ്ങനെ പറഞ്ഞു. ഇനി അപ്പൊ ഇവിടെ വരുന്നത് മഖാമി ഇബ്രാഹിം, മഖാമി ഇബ്രാഹിമിനെ ചുംബിക്കാമോ എന്ന് ഈ നോട്ട്സ് കണ്ടപ്പോൾ ചോദ്യം വന്നിരുന്നു. മഖാമി ഇബ്രാഹിമിനെ തടവലും ചുംബിക്കലും ഒന്നും അനുവദനീയമല്ല എന്ന് ചില അസറുകളിൽ ഒന്ന് ആയിട്ട് കാണുന്നുണ്ട്. അത് ഇവിടെ പരാമർശിക്കുന്നില്ല, ചില അസറുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അവിടെ എന്താണ് ഷറായത്തപ്പെട്ടിട്ടുള്ളത്, അവിടെ നിസ്കാരമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു മഖാമി ഇബ്രാഹിം മുസല്ല മുസല്ല മുസല്ല, മഖാമി ഇബ്രാഹിമിന്റെ അടുത്ത് എന്ത് ചെയ്യാം, അവിടെ നിസ്കരിക്കാം. അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് അവിടെ അത് തഖ്ബീർ ചെയ്യാൻ അനുവദനീയമല്ല, അതിനെ തടഞ്ഞതായിട്ട് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു തടഞ്ഞതായിട്ട് ചില അസറുകളിൽ കാണുന്നുണ്ട്. തഖ്ബീറുൽ ഖുബൂരി വസ്തിലാമുഹാ സുജൂദിഹാ, ഖബറുകൾക്ക് സുജൂദ് ചെയ്യുക, അവയെ ചുംബിക്കുക, ഇതൊക്കെ ഷിർക്കായ പ്രവർത്തികളാണ്, ഷിർക്കിന്റെ പ്രവർത്തികളാണ് എന്നാണ് ഇമാമുകൾ. وقد لعن النبي صلى الله عليه وسلم من اتخذ قبور الانبياء وصالحين مساجدا فكيف من اتخذ القبور اوثانا تعبد من دون الله اياك نعبد ان امام അവർ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുകളെ സ്വാലിഹീങ്ങളുടെയും പ്രവാചകന്മാരുടെയൊക്കെ ഖബറുകളെ മസ്ജിദുകളാണ് ഖബറുകൾ മസ്ജിദാക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് തവജ്ജുഹായിട്ട് നിസ്കരിക്കുക ഇതെല്ലാം അതിലുൾപ്പെടുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഖബറുകൾക്ക് മേലെ എടുപ്പ് പാടില്ല എന്ന് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പരപണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ ഖബറുകൾ അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ സ്വാലിഹീങ്ങളുടെയും ഖബറുകളെ മസ്ജിദുകളാക്കുന്നതിനെ അനുസ്വാദിച്ചു നിരോധിച്ചു. സാധാരണക്കാരുടെ ഖബറുകളെ കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നില്ല, കാരണം എന്താ, സാധാരണക്കാരുടെ ഖബറുകൾ ആരും സാധാരണഗതിയിൽ കെട്ടിപ്പോക്കൂല, അത് ഇതിന്റെ മേലെ മസ്ജിദ് ഉണ്ടാക്കൂല, അവിടെ ആരാധന കേന്ദ്രമാക്കാൻ സാധ്യതയില്ല അല്ലേ. അപ്പം പ്രധാനികളാണ് അല്ലെങ്കിൽ സ്വാലിഹീങ്ങളാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന ആളുകളെ ആണെന്ത്, അങ്ങനെയുള്ളവരെയാണ്, അങ്ങനെയുള്ളവരുടെ ഖബറുകളെയാണ് സാധാരണ എന്ത് ചെയ്യുക, കെട്ടിപ്പൊക്കലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അവിടെ അവർ ആരാധനാ കേന്ദ്രമാക്കി മാറ്റിലൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറയാം, അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറുകളെ മസ്ജിദുകളാക്കിയവരെ, അപ്പോൾ ഖബറുകളെ വതനകളാക്കിയവരുടെ കാര്യം എങ്ങനെ, തോന്നതുമൊന്നുമില്ല, അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന വതനുകൾ, ഖബറുകളെ വതനുകൾ ആക്കിയവർ. വതനും സ്വനമും, സ്വനമും വതനും രണ്ടും അർത്ഥം മലയാളത്തിൽ പറയുമ്പോൾ ബിംബെന്നാണ്. സ്വനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കുന്ന ബിംബമാണ്. വസൻ എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്ന എന്ത് സാധനം, വസനാണ്. മനസ്സിലായില്ലേ, ഖബർ വസനാക എന്ന് പറയുന്നത് അങ്ങനെയാണ്. വസന എന്നാൽ കുറച്ചുകൂടി ആമമായിട്ടുള്ള വാക്കാണ്. സ്വനം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഹസ്സാണ്. ഈ ആർക്കനാണ്
എന്നെ മാത്രം ഞങ്ങൾ കൈമാറ്റം ചെയ്തു. ഇനി ചില ഹദീസുകളാണ് ഇമാം ബുഖാരി പറഞ്ഞത്, സ്വഹീഹായിട്ട് വന്നിട്ടുള്ള ചില ഹദീസുകൾ വിഷയത്തിൽ.